സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കി. ധരിച്ചില്ലെങ്കിൽ കേസെടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും വ്യക്തമാക്കി ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് നടപടി. ഇതോടെ ഇന്നു മുതൽ പോലീസ് പരിശോധന പുനരാരംഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുപ്രധാനമായ ഒരു സംശയം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പുറത്തിറങ്ങിയാൽ, വീടിൻ്റെ പുറത്തിറങ്ങിയാൽ, റോട്ടിലേക്ക് ഇറങ്ങിയാൽ മാസ്ക് ധരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നോമ്പുകാരൻ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് അവൻ്റെ വായിൽ വരുന്ന ഉമിനീര് എങ്ങനെ തുപ്പും? മാസ്ക് മാറ്റി എപ്പോഴും തുപ്പുന്നത് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഉമിനീര് ഇറക്കുന്നത് കൊണ്ട് എൻ്റെ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചിരുന്നു. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം എപ്പോഴും നമുക്ക് മാസ്ക് ധരിക്കൽ നിർബന്ധമാണ്. അഥവാ മാസ്ക് ധരിക്കാതെ നമ്മൾ പുറത്തേക്കിറങ്ങിയാൽ വലിയ ഫൈനുകൾ നമ്മുടെ മേൽ ഈടാക്കുന്ന ഒരു കാലം കൂടിയാണ്. മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാസ്ക് ധരിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുക എന്നുള്ളത് മതപരമായി അവൻ്റെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കർത്തവ്യമാണ്, ഏറ്റവും വലിയ ബാധ്യതയാണ്. ഈ വിശുദ്ധമായ റമദാനിൽ മാസ്ക് ധരിക്കുന്ന ഈ സാഹചര്യത്തിൽ വായിൽ വരുന്ന ഉമിനീര് എപ്പോഴും ഇറക്കാമോ അതോ മാസ്ക് മാറ്റി നമ്മളത് പുറത്തേക്ക് തുപ്പിക്കളയണോ എന്ന് സുപ്രധാനമായ ഒരു ചോദ്യം. ഇവിടെ ഉത്തരമായി പറയാനുള്ളത്, ഒരു മനുഷ്യൻ അവൻ്റെ വായിൽ വരുന്ന ഉമിനീര് മുഴുവനും പുറത്തേക്ക് തുപ്പിക്കളയണം, നോമ്പുകാരൻ അവൻ്റെ വായിൽ വരുന്ന ഉമിനീര് മുഴുവനും തുപ്പിക്കളയണം എന്ന് വിശുദ്ധമായ ദീൻ നമ്മളോട് പറയുന്നേയില്ല. ഇനി ഒരു മനുഷ്യൻ അവൻ്റെ വായിലുള്ള ഉമിനീര് തുപ്പിക്കളയാതെ കൂട്ടിക്കൂട്ടി വെച്ച് കുറച്ചായിക്കഴിഞ്ഞ് അവൻ അത് മിഴുങ്ങിയാൽ പോലും അവൻ്റെ നോമ്പ് മുറിയില്ല എന്ന് ഫതുഹുൽ മുഈൻ പോലെയുള്ള കിതാബുകളിൽ കാണാം. ഇനി ഒരാൾ, ഒരു നോമ്പുകാരൻ അവൻ്റെ നാവിലേക്ക്, അവൻ്റെ വായ എന്ന് പറയാൻ പറ്റുന്ന ആ പരിധിയിലേക്ക് കഫം കടന്നു വന്നാൽ അവനത് തുപ്പിക്കളയണം. അവൻ വായിൽ വന്ന കഫം മിഴുങ്ങിയാൽ നോമ്പ് മുറിയും. എന്നാൽ നമ്മുടെ തൊണ്ടയിൽ വന്നിരിക്കുന്ന കഫം അത് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അത് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ഉമിനീര് എങ്ങനെ വിഴുങ്ങിയാലും നോമ്പ് മുറിയില്ല. എന്നാൽ രക്തം കലർന്ന അല്ലെങ്കിൽ കഫം കലർന്ന ഉമിനീരാണ് മിഴുങ്ങുന്നതെങ്കിൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊണ്ടയിലിരിക്കുന്ന കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല. അതുപോലെ വായിൽ വന്നിരിക്കുന്ന കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അത് പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനാൽ മാസ്ക് വെച്ച ഈ റമദാൻ മാസം അത് വായിൽ വരുന്ന ഉമിനീര് മുഴുവനും തുപ്പിക്കളഞ്ഞുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. വായിൽ വരുന്നത് കട്ടിയുള്ള കഫം ആണെങ്കിൽ മാത്രം, വായുടെ പരിധിയിലേക്ക് വന്നാൽ മാത്രം തുപ്പിക്കളഞ്ഞാൽ മതി. ഉമിനീര് വിഴുങ്ങുന്നത് കൊണ്ടോ തൊണ്ടയിലിരിക്കുന്ന കഫം താഴേക്ക് ഇറക്കുന്നത് കൊണ്ടോ നമ്മുടെ നോമ്പ് മുറിയുന്നതല്ല. അത് മാസ്ക് ധരിക്കുന്നവനാവട്ടെ, മാസ്ക് ധരിക്കാത്തവനാവട്ടെ, എല്ലാവർക്കും ഉള്ള നിയമമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മറ്റൊരു ചോദ്യം ഇതിൻ്റെ കൂടെ ചോദിക്കാം, ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, കണ്ണിൽ മരുന്ന് ഇറ്റിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന്. ഒരിക്കലും മുറിയില്ല. കാരണം കണ്ണ് എന്നുള്ളത് ഒരു തുറന്ന അവയവമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല. കണ്ണിൽ മരുന്ന് ഇറ്റിച്ചാൽ നോമ്പുകാരനായിട്ട്, പകലിൽ മരുന്നിറ്റിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയുന്നതല്ല. ഇനി കണ്ണിൽ മരുന്നിറ്റിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും ആ ഇറ്റിക്കുന്ന മരുന്ന് വായിയുടെ തൊണ്ടയിലെ ഭാഗത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ തൊണ്ടയുടെ ഭാഗത്തേക്ക് വന്നാൽ തുപ്പിക്കളയാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ അത് തുപ്പിക്കളയേണ്ടതാണ്. ഇനി തുപ്പിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ്, തൊണ്ടയുടെ അഗ്രഭാഗത്തിരിക്കുകയാണ്, അത് മിഴുങ്ങാനേ സാധിക്കൂ എങ്കിൽ മിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. പ്രധാന കാരണം, കണ്ണ് എന്നുള്ളത് തുറന്ന അവയവം അല്ല, അതിലൂടെ മരുന്ന് ഇറ്റിച്ചാൽ നോമ്പ് മുറിയുന്നതല്ല. ഇതുമായി നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണിൽ സുറുമയിട്ടാൽ, അല്ലെ, കണ്ണിൽ സുറുമയിടുക, തലയിൽ എണ്ണ തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്ത് കയ്യിലോ കാലിലോ ഒക്കെ വേദന വന്നു മരുന്ന് പുരട്ടുക, ഓയിൽമെൻ്റ് പുരട്ടുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നോമ്പ് മുറിയുന്നതല്ല, നോമ്പ് ഫസാദാകുന്നതല്ല. കാരണം ഒരൊറ്റ കാരണം, എന്ത്? തുറന്ന അവയവം അല്ലാത്തതിനാൽ. പിന്നെ ഇത്തരത്തിൽ കണ്ണിൽ മരുന്നിറ്റിക്കുക, അല്ലെങ്കിൽ കണ്ണിൽ സുറുമയിടുക, തലയിൽ എണ്ണ തേച്ച് കുളിക്കുക, ഇതൊക്കെ നോമ്പുകാരൻ പകലിൽ ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്തു എന്ന് വെച്ച് നോമ്പ് ഫസാദാകുന്നില്ലെങ്കിലും സൂക്ഷ്മത അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കലാണ് നല്ലത്. ഇനി നിർബന്ധ സാഹചര്യമാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തടസ്സവും നോമ്പിന് ഉണ്ടാകുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.